ഇന്റീരിയർ ഡിസൈനർ കമ്പനിയുടെ മറവിൽ വിവിധ രാജ്യത്തെ ആളുകളിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ അന്താരാഷ്ട്ര കുറ്റവാളി അറസ്റ്റ്. തൃശൂർ സ്വദേശി ജയൻ ഗോപിയാണ് പോലീസ് പിടിയിലായത്. 13 ആളുകളിൽ നിന്നായി 23 കോടിയിലധികം രൂപയാണ് ഇയാൾ കൈക്കലാക്കിയത്. ATI അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിവിധ കേസുകളിലായി ഏകദേശം 23 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആളാണ് ഇപ്പോൾ എറണാകുളം റൂറൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ തട്ടിപ്പിന് ഇരയായ അനു ചന്ദ്രശേഖരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അയാൾക്ക് ഈ പണം തട്ടിയെടുക്കുന്നത്? ഞങ്ങൾ ഈ ജയൻ ഗോപി എന്നുള്ള ഒരാളെ 2019 ജൂണിൽ പരിചയപ്പെട്ടതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ മകനെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇയാൾക്ക് ചൈനയിലാണ്, 10-14 വർഷമായിട്ട് ചൈനയിലാണ്. അയാൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് അവിടെ നിന്ന് ഇറക്കി കൊടുക്കുന്ന ആളെന്ന രീതിയിലാണ് പരിചയപ്പെട്ടത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് അവർ അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയി വാങ്ങുന്ന മലയാളികളെ അവിടെ ക്യാൻവാസ് ചെയ്ത് പിടിച്ച് ആ മെറ്റീരിയൽ ഞങ്ങൾ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പൈസ വാങ്ങിക്കാറ്. ആ രീതിയിലാണ് എന്നോട് പൈസ വാങ്ങിയിരുന്നത്. 73 ലക്ഷം രൂപയോളം കോവിഡ് കാല സമയത്ത് ബിൽഡിംഗ് മെറ്റീരിയലും അതേപോലെ മാസ്ക്, N95 മാസ്ക് നമുക്ക് ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ വാങ്ങിയിരുന്നത്. പൈസ കിട്ടിയതിന് ശേഷം ഇയാൾ പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, നമ്മളുടെ കോൾ അറ്റൻഡ് ചെയ്യാറില്ല. ഒരു കാരണവശാൽ ഇയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുമോ, എപ്പോഴെങ്കിലും കോൾ എടുത്താലും അത് പിന്നെ തരാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇയാൾ കഴിഞ്ഞ 12 വർഷത്തിലായിട്ട് ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ചൈനയിൽ നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ നിർവാഹമില്ലാന്ന രീതിയിൽ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കുറുമ്പടിയുള്ള ജോബി ജോർജ് UKയിലാണ് അദ്ദേഹം ഉള്ളത്. UK അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പെങ്ങളിൽ നിന്നും ഏതാണ്ട് 1.25 കോടി രൂപയോളം ഇയാൾ ഇതേപോലെ അയാളുടെ ഇന്റീരിയർ ഡിസൈൻ കമ്പനിയിൽ പാർട്ണറാക്കാമെന്ന് പറഞ്ഞിട്ടും ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു പൈസ വാങ്ങിയിട്ടുണ്ട്. ഈ കമ്പനി വ്യാജം? ഈ കമ്പനി വ്യാജമാണ്, ഒരു പേപ്പർ കമ്പനി മാത്രമാണ്. ഫൈനസ് സ്റ്റുഡിയോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ചാലക്കുടി രജിസ്റ്റർ ചെയ്ത പേപ്പർ കമ്പനി മാത്രമാണ്. ആ കമ്പനിയിൽ പാർട്ണറാക്കാന്ന് പറഞ്ഞ് 10-12 ആളോട് പൈസ വാങ്ങിയതിന് ശേഷം ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുക, അവിടെ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റിയും നടക്കുന്നില്ല. ഇയാളും ഭാര്യയും കൂടിയാണ് തട്ടിപ്പാണ്? തീർച്ചയായിട്ടും ഇയാളും ഭാര്യ ഹണി വർഗീസും കൂടിയാണ് എന്നെ കാണാൻ വന്നതും. ഇതേപോലെ പല കസ്റ്റമേഴ്സിനും പോയി കണ്ടിരിക്കുന്ന ഇവർ രണ്ടുപേരും കൂടിയാണ്. ഒരു ദമ്പതി തട്ടിപ്പെന്ന രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അന്വേഷണം അറിയാൻ സാധിച്ചത് തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുണ്ട്, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്, അതേപോലെ എറണാകുളത്ത് മറ്റു പല സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. തൃശ്ശൂർ ഇയാളുടെ തന്നെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വലിയ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ, നിയമ നടപടികളും മറ്റുമായി ഇനി കൂടുതൽ മുന്നോട്ട് പോകും. ക്യാമറാമാൻ രഞ്ജിത്ത് മോഹനൊപ്പം ATI അശ്വതി, കേരള വിഷൻ ന്യൂസ്.